പിന്നെ ഇവിടെ ഉള്ളത് ലോകത്തിലേക്ക് ഏറ്റവും വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യം ആ വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യം ഇപ്പോൾ ഏതാണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പെരുമ്പാവൂർ അടുത്ത് കോടനാട് ഹരിത ബയോപാർക്കിലാണ് അപ്പോൾ ഹരിത ബയോപാർക്കിൻ്റെ സ്ഥാപകൻ നമ്മുടെ ഒപ്പമുണ്ട് ഇവിടെ ഒരുപാട് പക്ഷിമൃഗാദികളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടുത്തെ മീനുകളെയാണ് വിവിധ തരം മീനുകളെ ഇവിടെ ലൈവായിട്ടും അല്ലാതെയൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇവിടെ വളർത്തുന്ന മീൻ ഇനങ്ങൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ഥാപകനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ഇവിടുത്തെ മീനുകളെയും പരിചയപ്പെടാം ഇത് ഹരിത ബയോപാർക്കാണ് എൻ്റെ പേര് രാജപ്പൻ എന്നാണ് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ടും കൃഷിയാണ് തൊഴിൽ കൃഷിയുമായി അനുബന്ധ പരിപാടിയും അതോടൊപ്പം തന്നെ ടൂറിസം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും നമ്മുടെ വിപണി നല്ല നിലയിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ് ഈ ഫാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബയോപാർക്കായിട്ട് അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് 5 വർഷമായുള്ളൂ 10-20 വർഷമായി തന്നെ കൃഷിയാണ് എൻ്റെ തൊഴിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അലങ്കാര മത്സ്യം ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നു അപ്പോൾ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കപ്പിരിക്കാട് അഭയാരണ്യവും കോടനാട് ആന പരിശീലന കേന്ദ്രവും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ധാരാളമായി ഈ മത്സ്യത്തെ അലങ്കാര മത്സ്യത്തെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിനെ എങ്ങനെ വിനിയോഗിക്കാം നമ്മുടെ വിപണി അതിൽ നിന്ന് എങ്ങനെ വിപുലപ്പെടുത്താം എന്ന് ആഗ്രഹിച്ചതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഹരിത ബയോപാർക്ക് 40 ഇനം അലങ്കാര മത്സ്യങ്ങളും അതിൽ തന്നെ 3-4 ഐറ്റമാണ് നമ്മൾ സ്വയമായി ബ്രീഡ് ചെയ്യിക്കുന്നുള്ളൂ ആ ബ്രീഡ് ചെയ്യിക്കുന്നത് ടൈഗർ ഓസ്കാർ റെഡ് ഓസ്കാർ പിന്നെ കോയിക്കാർപ്പ് ഈ ഐറ്റംസാണ് ബാക്കി ഇവിടെ വരുന്നവർക്ക് കാണാനും വിൽപ്പനയ്ക്കും വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ മൊത്തം കറിക്കുള്ള മത്സ്യങ്ങൾ ഇവിടെ ധാരാളമായി വിൽപ്പന നടത്തുന്നുണ്ട് ജീവനോടെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റ് കടൽ മത്സ്യങ്ങൾ വരുന്നത് 1 മാസം കഴിഞ്ഞ് പിടിച്ചതിന് ശേഷമൊക്കെയാണ് കർഷക സാധാ ഉടമ ഉപഭോക്താവിലേക്ക് എത്തുന്നത് അത് വളരെ കെമിക്കലൊക്കെ ചേർത്താണ് വരുന്നത് അപ്പോൾ ലൈവായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ലൈവായിട്ട് തന്നെ പിടിച്ച് നമ്മൾ ജീവനോടെ തന്നെ മത്സ്യത്തെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് ഗിഫ്റ്റ് തിലാപ്പിയ കട്ട്ള രോഹു നട്ടർ ഈ ഇനങ്ങളാണ് ഇവിടെ കറിക്കായിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത് ബാക്കി അലങ്കാരത്തിനും അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അക്വേറിയത്തിലിടാനും അങ്ങനെ വാങ്ങാനുമായിട്ട് ധാരാളം കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ടൈഗർ ഓസ്കാർ തന്നെ ഗോൾഡ് ഫിഷ് തന്നെ പല ഇനമുണ്ട് പിന്നെയുള്ളത് നമുക്ക് വൈറ്റ് ക്യാറ്റ് ഫിഷ് അത് നമ്മുടെ കേരളത്തിൽ വളരെ റയറാണ് ക്യാറ്റ് ഫിഷ് തന്നെ പ്യുവർ വൈറ്റാണത് അതിന് ഏകദേശം ഒരു മെച്ചുറായ പ്രായത്തിൽ 250-300 രൂപയോളം വില വരുന്നതാണ് ഓസ്കാറുകൾ തന്നെ 4 ഐറ്റമുണ്ട് റെഡ് ടൈഗർ കോപ്പർ അങ്ങനെ പല അൽബിനോ ഓസ്കാർ അങ്ങനെ പല ഐറ്റമാണുള്ളത് മൊത്തം പിന്നെ ഗപ്പീസും പ്ലാറ്റി ഫൈറ്റർ ഇതെല്ലാം ധാരാളമായിട്ട് വിൽപ്പനയ്ക്ക് തയ്യാർ ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ലോകത്തിലേക്ക് ഏറ്റവും വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യം ആ വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യം ഇപ്പോൾ ഏതാണ്ട് 6 അടിയോളം നീളത്തിൽ വലിപ്പമുണ്ട് 250 കിലോ വരെ വലിപ്പത്തിലെത്തുന്ന സൗത്ത് അമേരിക്കയുടെ ആമസോൺ റിവറിൽ വളരുന്നതാണ് ഇമ്പോർട്ട് ചെയ്തതാണ് ചെറുതായിരിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 50-60 കിലോളം തൂക്കമുണ്ട് പിന്നെ വലിപ്പത്തിൽ 2-ാം സ്ഥാനക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിപ്പത്തിൽ 2-ാം സ്ഥാനക്കാരനായ അലിഗേറ്റർ ഗാർ ചീങ്കണ്ണി മത്സ്യം എന്നൊക്കെ മലയാളത്തിൽ പേര് പറയും കരീബിയൻ പ്രദേശത്ത് വളരുന്ന ാണ് ലെതറിന് വേണ്ടി അതിൻ്റെ സ്കിൻ ഉപയോഗിക്കുന്നതാണ് നല്ല വിലയുള്ള മത്സ്യമാണ് അതും ഇവിടെ 4-5 എണ്ണത്തോളം വലുതുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട മത്സ്യമാണ് കേരളത്തിൽ വളരെ വിരളമായി മാത്രം കാണുന്ന പ്രധാനപ്പെട്ട ഒരു അലങ്കാര മത്സ്യം കൂടിയാണ് ഇത് റെഡ് ഓസ്കാറാണ് റെഡ് ഓസ്കാറും അതിൽ അൽബിനോ ഓസ്കാറും ഉണ്ട് ഇത് ബ്രീഡിംഗ് പെയറിന് ഉപയോഗിക്കുന്നതാണ് ഏകദേശം 750-800 രൂപ ഒരെണ്ണത്തിന് വില വരും ഇത് ഈ വലിപ്പം വരെ ഏകദേശം എത്ര സമയമെടുക്കും ഇതൊരു 3 വർഷത്തെ പ്രായമാണ് ഇതിനുള്ളത് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷം 6 വർഷമൊക്കെയാണ് ഇത് ടൈഗർ ഓസ്കാർ ഓസ്കാറിൻ്റെ വർഗത്തിൽ തന്നെ പെട്ടതാണ് ഇതും ഇവിടെ ബ്രീഡ് ചെയ്തുണ്ടാവുന്നതാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങ് സൈഡിൽ ചെല്ലുമ്പോൾ കാണാം ഈ വർഷത്തെ കുഞ്ഞുങ്ങളുണ്ട് ഇതിന് ഏകദേശം ഈ പറയുന്ന 1500 രൂപയോളം ജോഡി വിലയുണ്ട് റെഡ് തിലാപ്പിയ എന്ന് പറയുന്നതാണ് അതിനെ ബ്രീഡ് ചെയ്യിക്കൽ വളരെ എളുപ്പമാണ്
നല്ല ചുമപ്പ് കളറുള്ളതും ചുമപ്പ് കുറഞ്ഞതും അങ്ങനെ പല ഇനമാണ് കുഞ്ഞുങ്ങളുണ്ടാവുക. ഇത് സ്വന്തമായി ബ്രീഡാവുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വായയിൽ സൂക്ഷിക്കുകയും ചെയ്യും. വായയിൽ സൂക്ഷിച്ച് മെച്ചുറാവുമ്പോൾ പുറത്തേക്ക് വിടുന്ന ഒരു സ്വഭാവമാണ് അതിൻ്റെ തള്ളയ്ക്കുള്ളത്. അതുപോലെ വളരെ കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു മത്സ്യമാണ്. മാത്രമല്ല ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അത് തന്നെ സ്വന്തമായി ബ്രീഡായി കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കുന്ന അതേ സ്വഭാവമാണ് ഈ റെഡ് തിലാപ്പിയയ്ക്കുള്ളത്. ഇത് 2019 അതായത് ഈ കഴിഞ്ഞ വർഷത്തെ കുഞ്ഞുങ്ങളാണ്. ഏതാണ്ട് 7 മാസത്തോളം പ്രായമുണ്ട്. ഒരു മെച്ചുറാവണമെങ്കിൽ ഏകദേശം 2 വർഷമൊക്കെ എടുക്കും. 2 വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. ഇത് വൈറ്റ് കാറ്റ്ഫിഷ് എന്ന് പറയും. കാറ്റ്ഫിഷിൻ്റെ അതേ വർഗത്തിൽ തന്നെ അതുപോലെ തന്നെ അതേ സ്വഭാവമൊക്കെ തന്നെയാണ്. പക്ഷെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. വൈറ്റ് കാറ്റ്ഫിഷ് എന്നാണ്. ഇത് ബ്രീഡാവൽ ഇവിടെ ചെയ്യാറില്ല. കുഞ്ഞുങ്ങളെ വളർത്തി വാങ്ങി വളർത്തി വലുതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ആളുകൾ വരുന്നവർ വാങ്ങിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എന്ത് വില വരുന്നുണ്ട്? ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 15 രൂപ 20 രൂപയാണ് വലിപ്പം. വലിപ്പം വയ്ക്കുമ്പോൾ ഇതിനൊരു 200 രൂപ 250 രൂപയോളം വില വരും. ഇത് ശരിക്കും വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതാണോ? ഇത് കേരളത്തിൽ ബ്രീഡ് ചെയ്യിക്കുന്നവരുണ്ട്. അതിൻ്റെ ബ്രീഡേഴ്സ് കേരളത്തിലുണ്ട്. ഗോൾഡ് ഫിഷാണ്. സാധാരണ കേരളത്തിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. അക്വേറിയത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫിഷും ഗോൾഡ് ഫിഷാണ്. അതിൻ്റെ ആ നടത്തവും അതിൻ്റെ ആ രൂപഭംഗിയും പലരെ ആകർഷിക്കുന്നതായതുകൊണ്ടാണ് ഗോൾഡ് ഫിഷിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കേരളത്തിലുള്ളത്. ഇത് ഒരു ഗോൾഡ് ഫിഷ് വലുതിന് 40 രൂപയും ചെറുതിന് 20 രൂപയും. അതെ, ഇത് നമ്മൾ ആദ്യം കണ്ട റെഡ് ഓസ്കാറിൻ്റെ ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ 2019 കുഞ്ഞുങ്ങളാണ്. ഇതും ഏകദേശം പ്രായം 6-7 മാസമാണ്. 2 വർഷമാണ് മെച്ചുറാവാൻ ആവശ്യമായ പ്രായം. ഇത് ഇവിടെ ഇപ്പോൾ 250-300 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന ഫിഷാണ്. ഒരെണ്ണം 250 രൂപ 300 രൂപയൊക്കെ വില വരും. ഇത് കറിക്ക് ഉപയോഗിക്കുന്ന ഗിഫ്റ്റ് തിലാപ്പിയ എന്ന മത്സ്യമാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർഷം ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുന്നത് ഇതിനെയാണ്. കർഷകരോട് കൃഷി ചെയ്യാൻ നിർദ്ദേശിക്കുന്നതും ഈ ഗിഫ്റ്റ് തിലാപ്പിയാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് 1 കിലോ ഒക്കെ തൂക്കം 6 മാസം കൊണ്ട് 3/4 കിലോ 1 കിലോ വരെ തൂക്കം വയ്ക്കും. ഇത് MST എന്ന് പറഞ്ഞതാണോ? ആ, ഈ ഗിഫ്റ്റ് അതായത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാമിംഗ് ടെക്നോളജി. ഇത് സർക്കാർ തന്നതാണോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്? സർക്കാർ തന്നെയാണ്. ഇതിപ്പോൾ ശരിക്കും എത്ര മാസമുണ്ട്? ഇതിപ്പോൾ 4-5 മാസത്തോളമായി. ആ, 5 മാസത്തിൽ ഈ വലിപ്പം ഉണ്ട്. അതെ, ആവറേജ് ഇപ്പോൾ ഒരു 1/2 കിലോൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും. 1/2 കിലോ ഉണ്ടാവും. ഇത് കോയിക്കാർപ്പെന്ന് പറയും. ഇതും കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു ഇതാണ്. ഇതിവിടെ ബ്രീഡ് ചെയ്യാറുണ്ട്. ബ്രീഡ് ചെയ്ത് കുളത്തിൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ട് വലിപ്പം വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയും സന്ദർശകർക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയും ടാങ്കിൽ നിക്ഷേപിക്കുന്നതാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് വലിപ്പം അനുസരിച്ചാണ്. ഇതിപ്പോൾ 25 രൂപ മുതൽ ഏകദേശം 150 രൂപ വരെ വിലയുള്ളതാണ് ഇതിലുള്ളത്. ഈ തിലാപ്പിയ കറിക്ക് ആവശ്യമായിട്ടുള്ളത് എന്ത് വിലയ്ക്ക് കൊടുക്കുന്നത്? 200 രൂപയ്ക്കാണ് ഗിഫ്റ്റ് തിലാപ്പിയ കറിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചോദ്യമാണ്, അപ്പോൾ ഈ മീനിനെ നമ്മളിപ്പോൾ ഇങ്ങനെ വളർത്തി വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 1/2 കിലോ ഒക്കെ എത്തുമ്പോഴത്തേക്ക് എത്രത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്? 1/2 കിലോ എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക ഒറ്റയടിക്ക് അതിൻ്റെ ചിലവ് പറയാമെന്ന് പറയുന്നത് വെള്ളം നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, കുളം എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നതിനെയൊക്കെ ബേസ് ചെയ്താണ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചിലവായിരിക്കില്ല. ഫുഡിന് മാത്രം 1 കിലോ തൂക്കം വരുമ്പോഴേക്കും ഏകദേശം 1 കിലോയ്ക്ക് ഏതാണ്ട് 57 രൂപ കഴിഞ്ഞ വർഷം ചിലവ് വന്നത്. അതായത് 1 കിലോ കിട്ടാനായിട്ട് എത്ര കിലോ തീറ്റ? 57 രൂപയുടെ തീറ്റ എന്ന് പറഞ്ഞാൽ 1/200 ഒക്കെ ഫുഡ്. 1/200 തീറ്റ ഉണ്ടെങ്കിൽ 1 കിലോ വെയിറ്റ് എത്തിക്കാൻ പറ്റും.
ഇത് ഞവണിക്ക എന്നാണ് നമ്മുടെ നാടൻ ഭാഷയിൽ ഇവിടെ പറയുക. കൊറിയൻ ടാങ്കിൽ ഗ്ലാസ് നക്കി തുടയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പായലാണ് അതിൻ്റെ ഭക്ഷണം, മെയിൻ ഭക്ഷണം. പായൽ ഇങ്ങനെ ഗ്ലാസ്സിൽ പിടിച്ചാൽ അതിങ്ങനെ നക്കി ക്ലീൻ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ആ കൊറിയൻ ടാങ്കിൽ ഉപയോഗിക്കുന്ന ഒച്ചനത്തിൽപ്പെട്ട ഒന്നാണ് ഞവണിക്ക എന്നാണ് നാടൻ ഭാഷയിൽ പറയുക. ഇതിപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ കൊറിയൻ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൊടുത്തു വിടാറുണ്ട്. ഇതെങ്ങനെ, ഇതിന് റേറ്റ് എങ്ങനെ, എണ്ണത്തിലാണോ? ഇത് ഒരെണ്ണം 10 രൂപ മാത്രമേ ആണ് വിലയുള്ളൂ. ഇതിന് ഫുഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല? ഫുഡ് ഇടയ്ക്ക് നമ്മൾ ഫിഷ് ഫുഡ് കൊടുക്കാറുണ്ട്. ഇലയും പായലും ഒക്കെയാണ് അതിൻ്റെ ഫുഡ്. അക്കുറിയും സെറ്റ് ചെയ്ത് വിൽപ്പനയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് കുട്ടികൾ വരുമ്പോൾ പിടിച്ചു കൊടുക്കുക എളുപ്പത്തിന് ഗ്ലാസ് ടാങ്കിൽ ഷോക്കി ഇട്ടേക്കുന്നതാണ്. ഗപ്പി ഒരെണ്ണം ഇവിടെ 15 രൂപ മാത്രമേ ഉള്ളൂ, റെഡാണത്. അതുപോലെ തന്നെ പ്ലാറ്റി മോളി, മോളിക്ക് ഇവിടെയും 15 രൂപയാണ് വിലയുള്ളത്. അതുപോലെ തന്നെ പ്ലാറ്റിയാണിത്. ആ പ്ലാറ്റിക്കും ഈ പറയുന്ന 10 രൂപയൊക്കെയാണ് റേറ്റ് ഉള്ളത്. ഇത് സെവറം എന്നുള്ള ഇനത്തിൽപ്പെട്ടതാണ്. ഇവിടെ കഴിഞ്ഞ വർഷം വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഏകദേശം 7 മാസം പ്രായമായി. ഇത് കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് വളരെ ഭംഗിയുള്ളതാണ്. നല്ല റെഡ് സ്പോട്ട് നല്ലപോലെ തെളിഞ്ഞു വരും. ബ്രീഡാവുന്ന സമയത്ത് അതിസുന്ദരമായ ഒരു മത്സ്യ അലങ്കാര മത്സ്യത്തിൽപ്പെട്ടതാണ്. ഇതിന് ഏകദേശം ഇപ്പോൾ ഈ വലിപ്പത്തിൽ 350 രൂപ 400 രൂപ വിലയുണ്ട്. ഇത് ഗൗരാമി എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇത് ഏകദേശം 7 കിലോ ഒക്കെ തൂക്കത്തിൽ വളരും. കറിക്ക് വേണ്ടിയാണ് ആദ്യം മുതലേ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അലങ്കാരത്തിനും വീട്ടിലെ പോണ്ടുകളിലും ഒക്കെ ഇട്ട് ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തമായി ബ്രീഡായിക്കോളും ഒന്നും ശ്രദ്ധിക്കേണ്ട, അത് തന്നെ കൂടുണ്ടാക്കി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മത്സ്യമാണ് ഗൗരാമി. ഇലയാണ് കൂടുതൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക. ഇലയും പച്ചക്കറിയുമാണ് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഇത് ക്യാറ്റ് ഫിഷ് തന്നെയാണ്, വൈറ്റ് ക്യാറ്റ് ഫിഷ്. നമ്മൾ ആദ്യം കണ്ട ആ ഇനത്തിൽപ്പെട്ടത് തന്നെ. ഇത് അതിൻ്റെ 1 വർഷം മുമ്പുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിന് ഏകദേശം 200 രൂപ 150 രൂപയൊക്കെ വില വരും. അലങ്കാരത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ടിൻ ഫോയിൽ എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഏകദേശം 200 രൂപയോളമാണ് ഒരെണ്ണത്തിന് വില വരിക. ഇത് വിൽപ്പനയ്ക്കും ഷോയ്ക്കും വേണ്ടി പ്രദർശനത്തിന് ഇട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ 1 വർഷം പ്രായമുണ്ട്. അരോണ, അരോണ ഇത് ഗ്രീൻ അരോണയാണ്. ചൈനക്കാർ ദൈവമായിട്ട് വളരെ ഭക്തിയോടുകൂടി വിളക്കൊക്കെ കത്തിച്ചു വെച്ച് തൊഴുകുന്ന ഒരു മത്സ്യമാണ്. ഇതിനെ വളർത്തിയാൽ വീട്ടിൽ വരുന്ന അപകടം ഈ മത്സ്യം ഏറ്റെടുക്കുമെന്നാണ് ചൈനക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ചൈനക്കാർ വളർത്തുന്ന ഒരു മത്സ്യമാണ് അരോണ. ഇത് വന്ന് വിൽക്കാറുണ്ട്. 20,000 രൂപയോളം ഒരെണ്ണത്തിന് വില വരും. ഈ വലിപ്പം ഇത് ഫുൾ സൈസാണ്. അതിന് ഗ്രീൻ അരോണയ്ക്ക് 20,000 രൂപയാണ് വില. ജൂവൽ ഫിഷാണ്. ആ ജൂവൽ ഫിഷിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ആ ഗോൾഡൻ സ്പോട്ടും വളരെ കളർഫുള്ളാണ്. അത് ആ ബ്രീഡിങ് സമയത്താണ് അത് അത്ര അട്രാക്റ്റീവ് ആകുക. അല്ലാത്ത സമയത്ത് ഇത്രയും കളർഫുള്ളായിരിക്കില്ല. ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ആണിനും പെണ്ണിനും വളരെ ഭംഗിയാണ്. ആ ചുമപ്പ് കളർന്ന സ്പോട്ടും അതിൻ്റെ ഡിസൈനും അതിൻ്റെ സഞ്ചാരവും വളരെ ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ് ആ മത്സ്യത്തിനുള്ളത്. ഇത് ഫ്ലവർ ഹോൺ എന്ന് പറയും. അതിൻ്റെ തലയുടെ മുഴ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിൻ്റെ വിലയും കൂടും. ഇത് ഏകദേശം 5,000 രൂപയോളം വിലയുണ്ട്. ഇത് വീട്ടിൽ വളർത്തിയാൽ ഭാഗ്യം വരുമെന്നാണ് പലരുടെയും വിശ്വാസം. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് പലരും ഇതിനെ കൊണ്ടുപോയി വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നവരുണ്ട്. പിരാനയുടെ വർഗത്തിൽപ്പെട്ട മത്സ്യമാണ്. അതിന് നിരനിരയായി പല്ലുകളാണ്. മനുഷ്യൻ്റെ പല്ലുപോലെ തന്നെ നിരനിരയായുള്ള പല്ലുകളാണുള്ളത്. പിരാനയുടെ ജനുസാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിനെ നട്ടർ എന്നും അറിയപ്പെടും. കറിക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. ഇത് പിരാന എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടി തോന്നാം. ആ ഇനത്തിൽപ്പെട്ട ആഫ്രിക്കൻ പിരാനയല്ല, ആ ഇനത്തിൽപ്പെട്ടത് 1,000-1,500 എണ്ണം കൂടി വന്നാണ് നമ്മളെ ആക്രമിക്കുക. പക്ഷേ 1-2 എണ്ണം 10
പത്തോ പതിനഞ്ചോ എണ്ണം കൂടിയാൽ ഇതിന് അക്രമ സ്വഭാവമില്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പം വയ്ക്കുന്ന ശുദ്ധജല മത്സ്യം. സൗത്ത് അമേരിക്കയുടെ ആമസോൺ റിവറിൽ വളരുന്നതാണ്. 250 കിലോ വരെയും തൂക്കത്തിൽ വളരുകയും ഏതാണ്ട് 15 അടിയോളം നീളത്തിൽ വളരുകയും ചെയ്യും. ഇത് 1 അടി നീളമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതിന് ഏകദേശം 3.5 വയസ്സാണുള്ളത്. 20-25 വയസ്സ് വരെ ഇതിന് ആയുസ്സുണ്ട്. ആ സമയത്ത് ഇത് 250 കിലോയോളം തൂക്കത്തിൽ വളരും. ഇതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് മാംസബുക്കാണ്. ദിവസം 1 കിലോ എങ്കിലും ഫിഷോ അല്ലെങ്കിൽ മീറ്റോ അല്ലെങ്കിൽ ചിക്കനോ ഇങ്ങനെയുള്ള ഭക്ഷണമാണ് ഇതിന് കൊടുക്കുക. സാധാരണ ഫിഷ് ഫീഡൊന്നും കൊടുക്കുന്നു ഇല്ല. കിടന്ന് ചാടും. ചെറിയ മീനാണ് കൊടുക്കുന്നത്. പിള്ളേര് കല്ലെടുത്തിട്ടുണ്ടോ? അല്ല, അത് അലിഗേറ്റർ ഗാർ എന്ന് പറഞ്ഞ ഫിഷാണ്. ഇട്ടോട്ടെ. വേറെ ആരെങ്കിലും കേരളത്തിൽ വളർത്തുന്നുണ്ടോ ഇത്? വളരെ അപൂർവം ചിലര് വളർത്തുന്നവരുണ്ട്. ശരിക്കും കേരളത്തിൽ കിട്ടുന്ന ശുദ്ധജല മത്സ്യങ്ങളുടെ ഏറ്റവും വലുത് തന്നെ കേരളത്തിലല്ല, ലോകത്തെ ഏറ്റവും വലിപ്പം വയ്ക്കുന്ന ശുദ്ധജല മത്സ്യമാണത്. ശുദ്ധജലത്തിൽ വളർന്നാലേ ഏറ്റവും വലിപ്പം വയ്ക്കുന്നത് ഈ പറയുന്ന അരാപ്പിമയാണ്. ഏകദേശം 1 കിലോ ഫുഡ് മാംസമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷോ വേണം. മറ്റേനെ കിട്ടുമോ? അത് ഫുഡ് പതുക്കെ എടുക്കുള്ളൂ. അവൻ പതുക്കെ എടുക്കുള്ളൂ, അവൻ തിന്നേക്കും പോകും. അത് അലിഗേറ്റർ ഗാർ എന്നാണ് പേര്. കരീബിയൻ പ്രദേശത്ത് വളരുന്നതാണ് ഇത്. ഇതിൻ്റെ സ്കിൻ വളരെ വാല്യുബിളാണ്. അതിൻ്റെ സ്കിന്നാണ് വില കൂടിയ വാനിറ്റി ബാഗ്, ലെതർ ചെരുപ്പുകൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് വലിപ്പത്തിൽ 2-ാം സ്ഥാനക്കാരനാണ്. ലോകത്തെ ഏറ്റവും വലിപ്പം വയ്ക്കുന്ന മത്സ്യത്തിൽ 2-ാം സ്ഥാനം ഈ പറയുന്ന അലിഗേറ്റർ ഗാർ എന്ന് പറയുന്ന ചീങ്കണ്ണി മത്സ്യത്തിനാണ്. ഇത് രണ്ടും മനുഷ്യന്മാർ അറ്റാക്ക് ചെയ്യും അങ്ങനെയുള്ള ഈ ചീങ്കണ്ണി മത്സ്യം അറ്റാക്ക് ചെയ്യുന്നതിനാണ് അപകടകാരിയാണ്. അതിൻ്റെ പല്ല് കൂർത്ത, നമ്മുടെ ചീങ്കണ്ണി മത്സ്യം എന്ന് പറയുന്നത് തന്നെ ആ ചീങ്കണ്ണിയുടെ സ്വഭാവത്തിൽ അതിൻ്റെ പല്ലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നല്ല കൂർത്ത പല്ലുകളാണുള്ളത്. കടിച്ചാൽ പിടിവിടില്ലാത്ത സ്വഭാവമാണ് അതിൻ്റെ. ഇത് വിൽപ്പനയ്ക്കുണ്ട്. ഏകദേശം ഇപ്പം 3 അടിയുടെ അടുത്ത് വരും. 3 അടി വലിപ്പമുള്ളതിന് 25,000 രൂപ വിലയുണ്ട്. 3 അടിക്ക് 25,000 രൂപ വിലയുണ്ട്. അതെ. നിലവിൽ ആരെങ്കിലും വാങ്ങിയവരുണ്ടോ? വാങ്ങുന്നുണ്ട്. പോണ്ടുകളിൽ, വീടുകളിലെ പോണ്ടുകളിലൊക്കെ ഇടാനായിട്ടും ഒരു വെറൈറ്റിയാണ്. കാണുമ്പോൾ ഒരു അട്രാക്ഷനുണ്ട്, അതുകൊണ്ട് വാങ്ങിക്കൊണ്ടുപോകുന്നവരുണ്ട്. അതെ. 20 കിലോ വരും. എന്നാൽ ഇപ്പോൾ ഉള്ള നീളം 5 അടിയോ അല്ലെങ്കിൽ 6 അടിയോടെ അടുത്ത് നീളവുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 1 അടി വളരുമ്പോൾ കേരളത്തിലെ വില ഏകദേശം 20,000 രൂപ. 5 അടി വലിപ്പം വെച്ചാൽ ഈ പറയുന്ന 100,000 രൂപയാണ് അതിൻ്റെ വില. അതെ. 50 കിലോ വീട്ടുണ്ടായിരിക്കും. ഏകദേശം 50 കിലോ. ഇത് ഒരുമിച്ച് വളർന്നതാണ്. ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ ഒരുമിച്ച് വളർന്നതായതുകൊണ്ട് അറ്റാക്കിങ് സ്വഭാവം കാണിക്കുന്നില്ല. ഇത് പെഡിക്യൂർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിഷാണ്. ഗാറ റൂഫ എന്നാണ് യഥാർത്ഥ പേര്. ഡോക്ടർ ഫിഷ് എന്നറിയപ്പെടും. ഇത് നമ്മുടെ കാല് ഇറക്കി വെച്ചാൽ, അധികവും സ്ത്രീകൾ കുട്ടികളൊക്കെയാണ്, പെൺകുട്ടികളൊക്കെയാണ് ഫിഷ് സ്പാ ചെയ്യുന്നത്. കാല് സൗന്ദര്യവൽക്കരിക്കുക. ഇത് ഈ നഖത്തിൻ്റെ ഇടയിലൂടെയൊക്കെ കയറി ചെന്ന് ഡെഡ് സെല്ലാണ് ഇതിൻ്റെ ഫുഡ്. അപ്പോൾ ഡെഡ് സെല്ലൊക്കെ കഴിച്ച് കാല് ക്ലീനാവും. അപ്പോൾ വളരെ മനോഹരമാവും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കാലിൻ്റെ കാൽപാദത്തിൽ അക്വാപഞ്ചർ പോയിൻ്റുകളിൽ ഇത് കടിക്കുമ്പോൾ, ഈ ഡെഡ് സെല്ല് കഴിക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മളുടെ വെയിൻസ് ഒന്ന് ഉത്തേജിക്കപ്പെടുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അതാണ് ഈ ഫിഷ് സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മീനിൻ്റെ വിൽപ്പന ഇല്ല.
ഇപ്പോ ഡെഡ് സെൽ അത് തിന്നുമ്പോ നമ്മുടെ കാല് ക്ലീൻ ആവും. ട്രീറ്റ്മെന്റ് എന്ന് പറയാം, കാരണം എന്താണെന്ന് വെച്ചാൽ ഡെഡ് സെല്ല് തിന്നെയും പണ്ട് കാലത്തെ നമ്മുടെ കാരണന്മാർ പുഴയിൽ മീൻ കടിക്കുന്ന പുഴയിൽ ഇറക്കി തീർത്ത് മുറിവ് ഉണങ്ങാൻ വേണ്ടി ചെറിയ മുറിവ് ക്ലീൻ ചെയ്യാൻ മീൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. മാത്രമല്ല കാൽപാദത്തിൽ നമ്മുടെ അക്വാ പഞ്ചർ പോയിന്റ് ഉണ്ടെന്നല്ലേ പറയുക, ആ അക്വാ പഞ്ചർ പോയിന്റുകളിൽ ഇത് കടിക്കുമ്പോൾ നമ്മൾ ആ വെയിൻ ഒന്ന് ഉത്തേജിക്കപ്പെടും, ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് സ്പീഡാവും. ഇതിപ്പോ ആൾ ഇറങ്ങുമ്പോ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് വരും, പേടി കുറവാണ്. നമ്മുടെ തോട്ടിലെ മീൻ അത്ര ഒരുമിച്ച് അത്ര സ്പീഡി ഇല്ലാതെ വരില്ല. അതെ, ഇത് 2018 ഓഗസ്റ്റ് 16 നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയ ദിവസമാണ്. ഇവിടെ എല്ലാം പ്രളയത്തിൽ മുങ്ങി. ആ പ്രളയത്തിൻ്റെ വാട്ടർ ലെവലാണ് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അന്ന് പത്രത്തിൽ വന്ന വാർത്തയാണിത്. ഒരു വൻ നഷ്ടമാണ് പ്രളയം അന്ന് നമുക്കുണ്ടാക്കിയത്. പക്ഷേ അതിന് ശേഷം നമുക്ക് ഈ ക്ലബ്ബുകാരും മറ്റ് വ്യക്തികളും ചാരിറ്റി ഫണ്ട് ഇതിങ്ങനെ അടച്ചിട്ടായിരുന്നപ്പോൾ പലരും വന്ന് ചാരിറ്റി ഫണ്ട് തന്ന് സഹായിച്ചാണ് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യാൻ സഹായിച്ചത്. ഇതില് പല എന്നാണുള്ളത്? കറിക്ക് ഉപയോഗിക്കുന്ന എന്നാണ്. ഗിഫ്റ്റ് തിലാപ്പിയുണ്ട്, കട്ലയുണ്ട്, രോഹുണ്ട്, കാർപ്പുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പിടിച്ച് നമ്മൾ ടാങ്കിൽ ഇട്ടിട്ട് ടാങ്കിൽ നിന്നാണ് ലൈവായിട്ട് വിൽപ്പന നടത്തുന്നത്.